സംസ്ഥാനത്ത് ഇപ്പോൾ അരങ്ങ് തകർക്കുന്നത് നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് വിവാദങ്ങളാണ്. സകല പരിധിയും ലംഘിച്ച് കേരളത്തിൽ അശാന്തി വിതയ്ക്കാനുള്ള ശ്രമങ്ങളും അണിയറയിൽ തകൃതിയായാണ് നടക്കുന്നത്. മതേതര കേരളത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന ഏർപ്പാടാണിത്. ഇത്തരം നീക്കങ്ങളെ ചെറുത്ത് തോൽപ്പിച്ചില്ലെങ്കിൽ ഈ നാടാണ് തകർന്നു പോവുക. വിഷം ചീറ്റുന്ന നാവുകൾ ഇക്കാര്യം ശരിക്കും ഓർത്തുകൊള്ളണം. സത്യം പാലാ ബിഷപ്പല്ല, ആര് പറഞ്ഞാലും അത് പരിശോധിക്കപ്പെടുക തന്നെ വേണം. എന്നാൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് ജാതിയുടെയും മതത്തിന്റെയും നിറം നൽകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെങ്കിൽ തീർച്ചയായും അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്നാൽ അതിന് വ്യക്തമായ തെളിവുകൾ ആവശ്യമാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് മതത്തിന്റെ പരിവേഷം നൽകി നാട്ടിൽ കലാപമുണ്ടാക്കാൻ ആരും തന്നെ ശ്രമിക്കരുത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ടെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അവർ മതം നോക്കിയല്ല, ലഹരി തേടിയാണ് തെറ്റായ കൂട്ടുകെട്ടിൽ ചെന്ന് ചാടുന്നത്. ഇത്തരം സംഭവങ്ങൾക്ക് അവരുടെ മാതാപിതാക്കളും ഒരു പരിധിവരെ ഉത്തരവാദികളാണ്. തങ്ങളുടെ മക്കൾ അത് ആണായാലും പെണ്ണായാലും ആരുടെ കൂട്ടുകെട്ടിലാണ് ഉള്ളത് എന്നത് ഓരോ രക്ഷിതാവും അറിഞ്ഞുവെക്കുന്നത് നല്ലതായിരിക്കും. സ്വന്തം മക്കൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങാതിരിക്കാൻ വലിയ ജാഗ്രത പുലർത്തുന്ന മനസ്സുകൾക്കാണ് ഇവിടെയും പിഴച്ചിരിക്കുന്നത്. കൊടികളുടെ നിറത്തെയല്ല, കൊടിയ വിഷത്തെയാണ് പേടിക്കേണ്ടതെന്ന ബോധമാണ് രക്ഷിതാക്കളെയും നയിക്കേണ്ടത്. അരാഷ്ട്രീയ ക്യാമ്പസുകളാണ് ഇന്ന് ലഹരി ഉപയോഗത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഇതും നാട് തിരിച്ചറിയേണ്ടതുണ്ട്. പ്രായപൂർത്തിയായ ആർക്കും പ്രണയിക്കാനും വിവാഹം കഴിക്കാനുമുള്ള അവകാശം ഈ രാജ്യത്ത് നിലവിലുണ്ട്. അത്തരം വിവാഹങ്ങളെ മതത്തിന്റെ കണ്ണിലൂടെ വീക്ഷിക്കുന്നവർക്കാണ് ശരിക്കും കുഴപ്പമുള്ളത്. ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും മറ്റു മതക്കാരെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് ശക്തമായി തന്നെ തുടരുന്നുമുണ്ട്. ഇതൊന്നും തന്നെ ഭീഷണിപ്പെടുത്തിയോ ലഹരി വസ്തുക്കൾ നൽകിയിട്ടോ അല്ലെന്നതും മതമേലാധ്യക്ഷന്മാർ തിരിച്ചറിയണം. ഇവരിൽ ഭൂരിപക്ഷവും നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഇക്കാര്യത്തിൽ എല്ലാ കാലത്തും മാതൃകാപരമായ സമീപനം സ്വീകരിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകളാണ്. മതത്തിനും ജാതിക്കും നിറത്തിനും മീതെയാണ് അവർ മനുഷ്യരെ നോക്കിക്കാണുന്നത്. ഇപ്പോൾ ലവ് ജിഹാദ് എന്നും നാർക്കോട്ടിക് ജിഹാദ് എന്നും ആരോപിക്കുന്നവർ കണ്ടുപഠിക്കേണ്ടതും ഈ ചുവപ്പ് പ്രത്യയശാസ്ത്രത്തെ തന്നെയാണ്.